ഹലോ, നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. അൽഗ്രാമോസയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ കുറെ ഒരാൾ കൈ കാണിക്കുന്നുണ്ട്, ക്രിസ്തിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. ഇനിയിപ്പോൾ ഞാൻ വെള്ളിയാഴ്ച എന്ന് എടുത്ത് പറയുന്നില്ല, ഓൾമോസ്റ്റ് നമ്മുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന വെള്ളിയാഴ്ച ആയിരിക്കും. ബാക്കിയുള്ള ദിവസം നമുക്ക് ഓഫീസിൽ പോകേണ്ട കൊണ്ട് നമുക്ക് ടൈം കിട്ടുന്നില്ല ഒന്നിനും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോ എടുക്കുന്ന വെള്ളിയാഴ്ച ആയിരിക്കും. അപ്പോൾ വെള്ളിയാഴ്ച ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്ത് നല്ല ചൂട്, അതെ ജനലിൽ കൂടെ വെട്ടടിക്കുന്നുണ്ടോ അതുപോലെ നല്ല ചൂടാണ്. അപ്പോൾ പുറത്തിറങ്ങി എങ്ങും പോയി ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട്. നല്ലൊരു ചൂടാകട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ സാധാരണ നല്ല കപ്പ ബിരിയാണി വെച്ചിട്ട് ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കപ്പ ബിരിയാണി സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനും ക്രിസ്റ്റി ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ബിരിയാണി വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ അൽഗ്രാമോസിന്റെ വീഡിയോയിലേക്ക്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്റ്റി, ഓക്കെ, റെഡി? നമ്മളപ്പോ കപ്പ ബിരിയാണിക്ക് ആയിട്ടത് നിലമേൽസിന്റെ കപ്പയില്ലേ, നമ്മുടെ ഫ്രോസൺ കപ്പയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. അതുപോലെ ബീഫ് നമ്മൾ മേടിച്ചിട്ടുണ്ട്, അതും ഫ്രോസണാണ് നമ്മൾ വാങ്ങിയത്. ഇനിയിപ്പം നമ്മുടെ ഇതാ ക്രിസ്റ്റിയുടെ പരിപാടി, ഇതൊക്കെ അരിയ എന്നുള്ളത്. അപ്പം കട്ടിങ് ടേബിളൊക്കെ എടുത്തിട്ട് ചെറുക്കൻ എന്തോ തപ്പി നടക്കണേ. സ്ഥലം ഇവിടെ വെച്ചിട്ട് അരി. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ അരി അരിയൽ പരിപാടിയൊക്കെ തുടങ്ങട്ടെ. അപ്പം ബാക്കി സവാള അരിയലും കാര്യങ്ങളും ബീഫ് കാണിച്ചായിരുന്നു. നല്ല ബീഫ് അല്ലേ? നല്ല ബീഫ്. അതാ ഐസ് ഒന്ന് ഇതാവാനായിട്ട് ഞങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അരിഞ്ഞെടുത്തിട്ട് ബാക്കി നമ്മുടെ ബാക്കി വീഡിയോകൾ കാണാം, കണ്ടിന്യൂ വന്നോണ്ടിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. യെസ് മതി മതി മതി. പിന്നെ ഉള്ളിയുടെ തൊലിയല്ലേ, അത് പിന്നെ വേറെ തന്നെ കളയാൻ. അപ്പം നമ്മുടെ രണ്ട് വേറെ രണ്ട് ടീമുണ്ട്, അവരെ കാണിച്ചതാ. അവരിപ്പോൾ സാധനം മേടിക്കാൻ പോയതായിരുന്നു, അതെ കണ്ടിട്ടുണ്ട്. അതെ, അങ്കിൾ വരുന്നുണ്ട്. അനുമോനെന്ത്? അതെ, അനുമോൻ ഇരിപ്പുണ്ട്. അവർ കടയിൽ പോയി ബാക്കിയുള്ള ഇച്ചിരി സാധനം മേടിക്കണ്ടായിരുന്നു. എല്ലാം കിട്ടിയാ? ബാക്കി ഇപ്പോൾ പരിപാടി നോക്കാം. അനുഭവം നല്ല രീതിയിൽ ബീഫ്, രണ്ടാമത് ഇപ്പൊ അവര് മേടിച്ചിട്ടുണ്ടെന്ന ബാലൻസ് ഉള്ള ബീഫ്. പക്ഷെ അതിനകത്ത് നിറച്ചും നെയ് പീസുകൾ അല്ലേ, നല്ല ബീഫിന്റെ പീസ് ഇല്ലെന്നാണ് അനുഭവം പറയുന്നത്. ക്രിസ്റ്റി നോക്കി നിൽപ്പുണ്ട് എവിടെ നിന്നാ മേടിച്ചെന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പൊ നമ്മൾ അത്ര അരിഞ്ഞു വെച്ചിരിക്കുന്ന പീസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറിയ രണ്ട് ടൈമിന് വേണ്ടിട്ട് ഇതാ ഒരു ഓംപ്ലേറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളതേ ബീഫ് അടുപ്പത്ത് കയറ്റിട്ടുണ്ട്, ബീഫ് അടുപ്പത്ത് ഇരിക്കുവാണ് കുക്കറിൽ. അപ്പോൾ ബാക്കിയുള്ളതാ ബീഫ് വെന്തതിന്റെ സമയമുണ്ട്. നമ്മൾ കപ്പ ഒന്ന് ഫ്രോസൺ ആയിരുന്നു, ഐസൊക്കെ പോയി. ഞാനും അനുമോനും ഉണ്ട്, അനുമോനെ അങ്ങോട്ട് നോക്കിയേ, അനുമോനെ കാണിച്ച്. ക്രിസ്റ്റിയാ ബീഫ് അത്ര അരിഞ്ഞത്. ആ, ക്രിസ്റ്റിയാ ബീഫ് അരിഞ്ഞത്. പിന്നെ വേറെ കേസം എന്ന് വെച്ചാല്, പിന്നെ നമ്മള് അല്ലെ, നമ്മള് ബാച്ചിലേഴ്സ് അല്ലേ, അങ്ങോട്ടൊന്ന് കൂടുമ്പോ തന്നെ അല്ലേ ആമ്പിള്ളേർ മാത്രമായിട്ട് കൂടുമ്പോ തന്നെ അതൊരു രസമാണ്. അപ്പൊ പിന്നെ ഒരു നാട്ടിലെ ഒരു ഫീല് കിട്ടും. കപ്പ സെറ്റ്, കപ്പ എങ്ങനെയുണ്ട്? കപ്പ അരിഞ്ഞ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്കിൾ കൊണ്ട് എന്തേ, അങ്കിൾ കൊണ്ട് നടക്കുന്ന അനുമോനെ വിളിക്കുന്നുണ്ട്. അനുമോനെ വിളിക്കുന്നുണ്ട്. അങ്കിളുമാർ രണ്ടുപേരുണ്ട്, പ്രായമായവരാ. നേരാണ്, പ്രായമായതാ. ഞങ്ങൾക്ക് അധികം അധികം പ്രായമൊന്നുമില്ല, ഞങ്ങൾ പ്രായം കുറഞ്ഞ ആൾക്കാരാണ്. അതെ, ബീഫ് വെന്തിട്ടുണ്ടോന്ന് പരീക്ഷിക്കാനായിട്ട് അങ്കിൾ വൺ ബീഫിന്റെ കുക്കർ തുറന്ന് നോക്കുവാണ്. ബീഫ് ഒരു പീസ് എടുത്ത് നോക്കുമ്പോ പുളി, ഒരു പീസ് എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് കഴിച്ചു നോക്കി. വേറൊരു കേസ് ഉണ്ട്, അല്ല ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഉപ്പ് മറ്റേ ഇതാക്കി അമ്മ ഇടാന്നോ, വെന്തിട്ടുണ്ടോന്ന് നക്കി നോക്കിയാ മതി. ഓക്കെ, വെന്തിട്ടില്ല. അപ്പൊ രണ്ട് വിസിലും കൂടെ അടിക്കാം. അഞ്ചോ? ഇപ്പൊ ഓൾറെഡി നമ്മൾ ആറ് വിസില്, ഓൾറെഡി ആറ് വിസിൽ അടിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ഫ്രോസൺ ചിക്കൻ ആയതുകൊണ്ട് നോക്കുകയാണെങ്കിൽ രണ്ട് വിസിലും കൂടെ അടിക്കാം. ഒരു മൂന്ന് വിസിലും കൂടെ ഇനി അടിക്കണം, നീക്കി അടയ്ക്കാൻ പറ്റാം. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് വെക്കാന്. കപ്പ ബിരിയാണി നല്ലോണം വെന്ത് കിട്ടും. ഞാൻ പറഞ്ഞ അതായത് മൊത്തം 10 അടയ്ക്കാൻ പറ്റ, ഞാൻ ഇച്ചിരി ഒരു ഉപ്പും കൂടെ ഇടാം. നിക്കി നിക്കി. നമ്മള് കപ്പ മേടിച്ചിരുന്ന കപ്പ നമ്മള് കഴുകിയാൽ കഴുകി കുട്ടപ്പെട്ടിടുവാണ്.
കപ്പ ബിരിയാണി എന്ന് വിളിക്കും, തകർക്കും. ഓക്കെ, ഇനിയിപ്പോ നമ്മളിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപൊടി, ഇച്ചിരി മഞ്ഞൾപൊടി ഇട്ടാണ് ആ കളറിന് വേണ്ടിട്ട്. മഞ്ഞൾപൊടി കുറച്ചിന് വെള്ളം കൂടെ പറ്റിയാ അല്ലേ. ഞങ്ങളപ്പോ കട്ട വെയിറ്റിംഗിലാണ്, മറ്റെണ്ണം വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ ഇനി കപ്പയും കൂടെ വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കപ്പ ബിരിയാണിയുടെ സംഭവം സെറ്റാവും. അപ്പൊ അതെ അങ്കിൾ ബണ്ണൊക്കെ ആരെ വിളിച്ചോണ്ട് സംസാരിച്ച് നടക്കുവാണ്. അപ്പൊ ഇനി കപ്പയുടെ വിസിൽ വരാൻ വേണ്ടിയിട്ട് പക്ക വെയിറ്റിംഗിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും മൊബൈലിൽ കയ്യിലെടുത്തു, കുറച്ച് മൊബൈലിലെ കാര്യങ്ങളും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം, എന്താവും നോക്കാം. ഓക്കെ, അമ്പു നമ്മുടെ കപ്പ വെന്ത് കിട്ടിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ ഇത് ഉണ്ട, ഇളക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു ഓരോരുത്തർ വരുന്നുണ്ട്. അനുമോനാണ് കപ്പയുടെ ടേസ്റ്റ് നോക്കിയത്, അല്ല വെന്തിട്ടല്ലേ അനുമോനെ, നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അപ്പൊ എന്തേ നമ്മളിനി ഇത് കപ്പ ബിരിയാണിക്ക് വേണ്ടിട്ട് അങ്ങോട്ട് മിക്സിങ് ആണ് നടക്കാൻ പോണേ. ഇനി ഇപ്പോൾ ഇച്ചിരി ബീഫ് കൂടുതലാണ്, അപ്പോൾ കുറച്ച് ബീഫ് നമ്മൾ അതിനകത്ത് നിന്ന് എടുക്കുവാണ്. എന്നിട്ട് നമ്മൾ നേരെ മിക്സിങ്ങിലോട്ട് കടക്കുവാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മളിത് എന്താ എന്ന് പറയുന്നത്, നല്ല രീതിയിൽ കപ്പ വെന്ത് നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ടതാ. ഇനി നമ്മളിപ്പോൾ കറി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റുന്നില്ല, ഇതിനകത്തേക്ക് തന്നെ ഇട്ട് മാറ്റിക്കൊണ്ടിരിക്കുക, മിക്സ് ചെയ്യാനായിട്ട് നോക്കുവാണ്. അപ്പം ബാക്കി മിക്സിങ് കാണിച്ചു തരാം, മിക്സിങ് കാണിച്ചു തരാം. നല്ല രീതി ചൂടുണ്ട്, അപ്പൊ എന്ത് ഇതായതുകൊണ്ട് ഇതിന്റെ മിക്സിങ്ങിലാണ് ബാക്കി ഇതിന്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ഇരിക്കുന്നത്. ഇതിന്റെ മിക്സിങ് ചെയ്ത് തരുമ്പോഴാണ് മൊത്തം ജേജി കൂട്ടൊന്ന് നോക്കിയേ. ഓ മേ, ഭയങ്കര പാടാണ് മിക്സ് ചെയ്യാൻ. മിക്സ് ചെയ്യാൻ നോക്കി സിബിച്ചന്റെ കയ്യിലേക്ക് സ്പൂൺ കൊടുക്കണം. മിക്സ് ചെയ്യാൻ നമ്മള് റെഡിയാക്കിയ കപ്പ ബിരിയാണി ഇത് അമ്പ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോ അത് പക്കയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പൊ ഞങ്ങള് നേരെ അങ്ങോട്ട് കഴിച്ചേക്കാൻ പോവാണ്. കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. ഓക്കെ, അങ്കിളിനോട് ചോദിക്കാം എങ്ങനെയുണ്ട്, കഴിച്ചിട്ടോ? കഴിച്ചിട്ടില്ല, മാസാന്ന് മാസാന്ന് പറയുന്നത്, മാസാന്ന് പറയുവാ കേട്ടാ. എന്റെ കൂടെ നമുക്ക് ഇച്ചിരി മീനച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒന്ന് ചൂടാക്കണം. കഴിച്ചോ നീ? എടാ ചുമ്മാ നമ്പർ അടിക്കല്ലേ, കഴിച്ചാ. ക്രിസ്ത്യാനുണ്ട് പൊടി. അനുമോനെ നന്നായിട്ടുണ്ടോ? കുറച്ച് ഡ്രൈ ആയി, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ. അമ്പോ, അപ്പൊ നമ്മുടെ കപ്പ ബിരിയാണി ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു സ്പെഷ്യൽ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ 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 ബൈ. ഓക്കെ, ബൈ ബൈ.